ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ സി എസ് എ ബി ലാസ്റ്റ് അലോട്ട്മെൻ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ ജനറൽ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ മൊത്തത്തിൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്തുകൊണ്ട് ഈ സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സി എസ് എ ബി അലോട്ട്മെൻറ്റും ജോസ് അലോട്ട്മെൻറ്റിൻ്റെയും ഓരോ സ്റ്റേജസിലും ഒരുപാട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റി നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിപ്പോൾ ലൈക്ക് സജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡൻ്റ് ഉണ്ട് നമ്മുടെ. ആ സ്റ്റുഡൻ്റാണ് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ടൈമിൽ തന്നെ അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ പല കുട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് അയക്കുക, അതുപോലെ തന്നെ അവരുടെ റിസൾട്ട് എനിക്ക് അയച്ചു തരിക, അലോട്ട്മെൻറ്റ് വന്ന് മെമ്മോ വന്ന് അപ്പം തന്നെ എനിക്ക് അയച്ചു തരിക, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും പെട്ടെന്ന് പെട്ടെന്നായിട്ട് ഒരു അനാലിസിസ് നടത്താൻ പറ്റി. ഇങ്ങനെയായിട്ടുള്ള സ്റ്റുഡൻസാണ് എന്നെ ഇതിന് വേണ്ടി എപ്പോഴും സപ്പോർട്ടിംഗ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും ഒരുപാട് പുറമേയുള്ള കുട്ടികൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും അറിയില്ല. ലൈക്ക് ഇപ്പോൾ ഇ ഡബ്ല്യു എസ് കോട്ട അറിയില്ലായിരുന്നു, അതുപോലെ പല കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പങ്കെടുക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ സി എസ് എ ബി അലോട്ട്മെൻറ്റ് ഒരുപാട് പുറകേക്ക് പോകാനുള്ള കാരണം തന്നെ എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് അപ്ലൈ ചെയ്യാതിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ മാത്രം ചെയ്തെന്നല്ല, ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കൂടി ഓൺലൈനായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും എല്ലാ ഇൻഫർമേഷൻസും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇനി വരികയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാക്സിമം നമ്മൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും മാക്സിമം പങ്കെടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ കുട്ടികൾ അയച്ചു തന്നിട്ടുള്ള കുട്ടികളുടെ വെച്ചിട്ടുള്ള ഒരു അനാലിസിസാണ് ഞാനിപ്പോൾ നടത്തുന്നത്. നമ്മുടെ ഇവിടെ കൊല്ലങ്ങളായിട്ട് നമ്മളൊരു നടത്തുന്ന ബാച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്ലാസ് റൂമിൽ 25 കുട്ടികൾ ഇരുത്താറുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ റിപ്പീറ്റർ ബാച്ചുണ്ട്, സൺഡേ ബാച്ചുണ്ട്, ഡിസംബർ ബാച്ചുണ്ട്, ക്രാഷ് ബാച്ചുണ്ട്, എല്ലാം കൂടി 100 something സ്റ്റുഡൻസാണ് ഉണ്ടാവുക. അതിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് എൻ ഐ ടി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എസ് ടി എ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കിട്ടി. പിന്നെ സി ഇ ടി, ജി സി തൃശ്ശൂർ, അത് കീമ് വഴിയും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് അതിൻ്റെ എല്ലാ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹസ്ന ഹുസൈൻ എൻ ഐ ടി കളിക്കട്ട്, മുഹമ്മദ് റുമൈസ് എൻ ഐ ടി കളിക്കട്ട്, ശ്രദ്ധ എൻ ഐ ടി കളിക്കട്ട്, ഷമീമ എൻ ഐ ടി ട്രിച്ചി, ഫാത്തിമ സേർ എൻ ഐ ടി ഭോപ്പാൽ, സജിത്ത് എസ് പി എ ഭോപ്പാൽ, സിന്ത പോൾ എന്ന് പറഞ്ഞ കുട്ടി എൻ ഐ ടി കളിക്കട്ട് മാത്രം നോക്കുന്നുണ്ടെന്നുള്ളത് അതുകൊണ്ട് കിട്ടിയില്ല. ഷഹസാദ് 1230 റാങ്ക് എം എൻ ഐ ടി ഭോപ്പാൽ, ഖദീജ എസ് പി എ ഭോപ്പാൽ, നയനാല എസ് പി എ ഭോപ്പാൽ, അബിറാമിം ഇതുപോലെ തന്നെ ചില കോളേജസ് മാത്രം നോക്കുന്നതുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിഹാലിന് എസ് പി എ ഭോപ്പാൽ, ഭാവനയ്ക്ക് എസ് പി എ ഭോപ്പാൽ. എസ് പി എ ഭോപ്പാൽ നമ്മൾ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ എസ് പി എ ഭോപ്പാലിനെ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു നമ്മുടെ പഴയ സ്റ്റുഡൻസ് അവിടെ ഉള്ളതുകൊണ്ട്. അതും കുട്ടികൾക്കൊക്കെ ഒരു മോട്ടിവേഷനായി. ഇത്ര നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ പോലും ഒരുപാട് മലയാളികളുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കാൻ പോകാനായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് കാണിച്ചു. ഫിസമോൾ എൻ ഐ ടി ഭോപ്പാൽ, പ്രണവ് എം എൻ ഐ ടി ഭോപ്പാൽ, ഗീതാഞ്ജലി എം എൻ ഐ ടി ജയ്പൂർ. നീരജയുടെ ഒരു അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. നീരജയ്ക്ക് അനീന അതുപോലെ തന്നെ എനിക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. മനുവിന് കിട്ടിയിട്ടില്ല. ശ്രുതി എൻ ഐ ടി കാലിക്കട്ട്. അപ്പോൾ ഇത്രയും കുട്ടികളാണ് ജനറലായിട്ട് നമുക്ക് നമ്മളോട് നിൽക്കും ഡയറക്റ്റ് അറിയാവുന്ന കുട്ടികൾ. ഏത് റേഞ്ചൊക്കെ റാങ്കുകളുള്ള കുട്ടികൾക്കാണ് ഓരോ കോളേജിൽ കിട്ടിയെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാം ജനറൽ റാങ്കാണ്, ഒ ബി സി റാങ്കല്ല. ഒ ബി സി റാങ്ക് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരുപാട് കുട്ടികൾ എനിക്ക് ഈ റാങ്ക് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലരും വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാവരും ജനറൽ റാങ്കാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസില് ഇപ്പോൾ തേർഡ് സ്റ്റേജിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വരുന്നതിനോടുകൂടി ഞാൻ അതും കൂടി ഇങ്ങനൊരു ചെറിയൊരു ഇതായിട്ട് ടേബിളാക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം ഈ ചാനലിൽ തന്നെ. അനാലിസിസ് നടത്തേണ്ട ആവശ്യമില്ല. കാര്യം ഇനി അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് ചാൻസസിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഈ റാങ്ക് വരെയുള്ളവർക്കൊക്കെയാണ് കിട്ടിയിട്ടില്ല, നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാൻ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും കോളേജസിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ജനറലായിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഇല്ല. ഇൻസ്റ്റിറ്റ്യൂഷന് വേണമെങ്കിൽ സ്വന്തമായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് പോലെ നടത്താമെന്ന് തോന്നുന്നു, എനിക്കതിൽ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഐ ഐ ടീസ് ഒക്കെ ആണെങ്കിൽ ഒരു സീറ്റ് വേക്കൻസി വന്നാലും പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഒന്നും നടത്തില്ല. അതെനിക്കറിയാം വളരെ ഇതായിട്ട്. കാരണം കഴിഞ്ഞാൽ അവർ ഈ ജനറൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു ഏതെങ്കിലും ഒരു സീറ്റ് വേക്കൻസി അതങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിക്കാറ് ഐ ഐ ടീസ് ഒക്കെ. എനിക്കറിയാമെന്ന് വെച്ചിട്ട് പറയാനാണ് കേട്ടോ.
ആധികാരികമായിട്ട് പറയുന്നതല്ല, എനിക്ക് അങ്ങനെ അറിയാം. അതുപോലെ തന്നെയായിരിക്കും മിക്കവാറും എൻ ഐ ടി എസ് പി എസ് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും കോളേജുകാർ ഏതെങ്കിലും ഒരു സീറ്റ് വേക്കൻസി ഇനി വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളും ഇതൊക്കെ പറയാനുള്ളത്. പിന്നെ ഇഗ്നൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഗ്നൈറ്റിൽ ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. സൺഡേ ബാച്ച് നല്ല സ്മൂത്തായി റൺ ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ റിസൾട്ട്സ് ആണ് നമ്മുടെ ഒരു പ്രത്യേകത. കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് മാക്സിമം റിസൾട്ട്, ആ ഒരു മോട്ടിവേഷന് നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ മാക്സിമം കൂടെ വരുന്ന കുട്ടികളെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞാലും എൻ ഐ ടിസും എസ് പി എസ് ഒക്കെ പ്രതീക്ഷിച്ച് വന്നിട്ടുള്ള കുട്ടികൾ പലരും അത് കിട്ടാതിരിക്കുന്നവരും ഉണ്ടാവും. ഒന്നോ രണ്ട് പേർക്ക് പലർക്കും ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ സിന്താപ്പോൾ എൻ ഐ ടി ഒക്കെ പഠിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ എൻ ഐ ടി കാലിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് അവളിപ്പോൾ കേരളത്തിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരം കുറച്ച് ഇത് വരും. അപ്പോൾ ആർക്കിടെക്ചറിന് റിപ്പീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഡിസിഷൻ എടുക്കുന്ന കുട്ടികൾ വളരെ ക്ലിയർ ആക്കേണ്ടത്, വളരെ ടൈറ്റ് ആയിരുന്നു ഇത്തവണ കോമ്പറ്റീഷൻ, അതുകൊണ്ട് നെക്സ്റ്റ് ഇയർ നമ്മൾ ടൈറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റണം. മാത്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മാത്സ് പഠിക്കാതെയൊക്കെ കയറാമെന്നൊക്കെ പലരും വിചാരിച്ച് വയ്ക്കുന്നുണ്ട്, അതൊക്കെ വെറുതെയാണ്. മാത്സിലും കൂടി നല്ല സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല എൻ ഐ ടിസിന് എസ് പി എസിന് സീറ്റ് കിട്ടുള്ളൂ. മാത്സ് ഇല്ലാതെ ഡ്രോയിങ്ങും ആപ്റ്റിറ്റ്യൂഡും മാത്രം പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും എൻ ഐ ടി പോലെയുള്ള സിസ്റ്റത്തിലേക്കൊന്നും എത്തിച്ചേരാനായിട്ട് പറ്റില്ല, എസ്പെഷ്യലി നല്ല എൻ ഐ ടീസ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്. കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഇനി ഏതാനും സ്റ്റെപ്പുകൾ കൂടി ബാക്കിയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മുടെ സ്റ്റുഡൻസ്, ഇഗ്നൈറ്റ് സ്റ്റുഡൻസ്, എസ്പെഷ്യലി സജിത്ത്, പിന്നെ അതുപോലെ തന്നെ ഇഗ്നൈറ്റിൻ്റെ മാനേജിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന രാഹുൽ, ഇവരൊക്കെയാണ് ഈ സ്ലൈഡ്സുകളൊക്കെ ഉണ്ടാക്കാനുള്ള കണ്ടൻറ്റും ബാക്കി കാര്യങ്ങളും സ്ലൈഡ്സ് പ്രിപ്പറേഷൻസിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവരോടൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ജോസ സി എസ് എ ബി റിലേറ്റ് ചെയ്തിട്ട് ജെ ഇയുമായി റിലേറ്റ് ചെയ്യണ എൻ്റെ അനാലിസിസ് സെഷൻസ് ഇതിവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കിടെക്ചറിൽ കയറുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ. ഇപ്പോൾ എസ്പെഷ്യലി കേരളത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവർ പഠിക്കേണ്ടത്, അതൊക്കെ ജനറലായിട്ടൊരു ഗൈഡ് ലൈൻസ് തരാം നിങ്ങൾക്ക്. ആർക്കിടെക്ചറിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ചാനലിലുണ്ടാവും. പക്ഷേ അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.